ഇയർ ഗുഡ് ഈവനിങ് ഞങ്ങളിപ്പോൾ ഉള്ളത് ബഹ്റൈൻ ബേയിലാണ് 2023 അവസാനത്തെ വീക്കെൻഡാണ് അപ്പോൾ ഈ വർഷം ഇവിടെ തീരുവാണ് പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വീക്കെൻഡായിട്ട് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ബഹ്റൈൻ ബേയിൽ ഇറങ്ങി ഇവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ ഉമ്മലസത്തുനിന്ന് അൽഫയത്ത് വഴി അൽഫയത്ത് ഹൈവേ വഴി ബഹ്റൈൻ ബേ വഴിയാണ് മനാമയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല ലൈറ്റ്നിങ്ങും അതുപോലെ തന്നെ ഫ്ളാഗും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതായി കണ്ടു കാര്യം നാഷണൽ ഡേക്ക് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അന്ന് കുവൈറ്റ് അമീർ മരണപ്പെട്ടത് മൂലം വലിയ ലൈറ്റ്നിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എല്ലാം ഓഫ് ചെയ്തിട്ടിരുന്നതാണ് ഇപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഉമ്മലസത്ത് നിന്ന് അൽഫാത്ത് ഹൈവേ വഴി ബഹ്റൈൻ ബേ വഴിയാണ് മനാമയിലേക്ക് പോകാനായിട്ട് പോയത് അപ്പോൾ ബഹ്റൈൻ ബേക്ക് അടുത്ത് തന്നെ ഈ വളരെ ഈ നാഷണൽ ഡേയായിട്ട് ബന്ധപ്പെട്ട് ഈ ഫ്ളാഗൊക്കെ വെച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കഴിഞ്ഞ നാഷണൽ ഡേക്ക് ഇവിടെ വന്ന സമയത്ത് ഇവിടെ ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു കുവൈത്ത് ഷേഖ് അമീർ മരണപ്പെട്ടത് മൂലം വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഇന്ന് വളരെ മനോഹരമാക്കിയത് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി അവിടുത്തെ ഫ്ളാഗുകളും അതുപോലെ തന്നെ അവിടുത്തെ ലൈറ്റിനിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം തീർച്ചയായിട്ടും നല്ല മനോഹരമായ ദൃശ്യമാണ് രാത്രി വരുന്ന സമയത്ത് വളരെ മനോഹരമായ ദൃശ്യമാണ് ഇത് നമ്മുടെ ബഹ്റൈൻ ബേക്ക് സമീപം ബഹ്റൈൻ ബേയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഇത് വരുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് സന്ദർശകർ ഈ ഫ്ളാഗ്സും ലൈറ്റിനിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു ബഹ്റൈനീസും അതുപോലെ തന്നെ എക്സ്പാറ്റീസ് ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിരുന്നു ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഈ ഫ്ളാഗ്സിന് നാല് ചുറ്റും ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 11:30 ആയപ്പോഴത്തേക്ക് ലൈറ്റിനിങ്ങും കാര്യങ്ങളൊക്കെ അവർ കംപ്ലീറ്റ് ഓഫ് ചെയ്തു പിന്നെ അവർ സന്ദർശകരെ അവിടേക്ക് പ്രവേശിച്ചില്ല എന്തായാലും ഈ ബാരിക്കേഡൊക്കെ ക്രോസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഈ ഫ്ളാഗ്സിനൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ട് അവരെ ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങളും അതിനുള്ളിലേക്ക് പ്രവേശിച്ചത് പക്ഷേ ബാരിക്കേഡ് ക്രോസ് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഈ സെക്യൂരിറ്റി നിയമ തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒന്നും പെർമിഷൻ തരാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്തായാലും എല്ലാവരും പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളും പോയി എടുത്തു നല്ല മനോഹരമായൊരു ദൃശ്യം തന്നെയാണ് ഇത് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ബഹ്റൈൻ ബേ എത്തുന്നതിന് മുൻപ് കാണുന്ന ഒരു ഓപ്പൺ ഗ്രൗണ്ടിലാണ് ഈ ദൃശ്യ വിസ്മയം ഒരുക്കിയിരിക്കുന്നത് 2023 അവസാന വീക്കെൻഡാണ് എന്തായാലും ഞങ്ങൾ അവസാന വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് പോയി എവിടെയെങ്കിലും ഫുഡും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകാനിരിക്കുന്നത് മനാമയിലുള്ള നഹദി മന്ദിയിലേക്കാണ് പോകാനിരിക്കുന്നത് അവിടെ ചെന്ന് അവിടെ ഓപ്പൺ ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാനുള്ള തീരുമാനത്തിലാണ് പോകുന്നത് എന്തായാലും തീർച്ചയായിട്ടും 2024 ഒരു പുതുവർഷത്തിലേക്ക് കടക്കാൻ പോകുകയാണ് പുതുവർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ലൊരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ